ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടൊമാറ്റോ റൈസ് ആണ്. അതും നമ്മുടെ റേഷൻ അരി വെച്ചിട്ടാണ്. ഇപ്പൊ കൊറോണ കാലം ആയത് കാരണം എന്താ, എല്ലാവർക്കും റേഷൻ അരി കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ച് വെറൈറ്റി ആയിട്ട് എന്താ ഉണ്ടാക്കാൻ പറ്റുകയെന്നിങ്ങനെ ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ടൊമാറ്റോ റൈസ്. അപ്പൊ എനിക്ക് പേഴ്സണലി ബസ്മതി റൈസ് ചെയ്യുന്നതിലും കൂടുതലും ഇഷ്ടപ്പെട്ടത് ഈ റൈസ് വെച്ച് ചെയ്യുന്നതാണ്. അപ്പോ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു കപ്പ് റേഷൻ അരി ചോറാണ്. ഇത് ഞാൻ വേവിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിനൊരു ചെറിയ സ്മെല്ലുണ്ട്, അത് മാറാൻ വേണ്ടിയിട്ട് ചൂട് വെള്ളത്തിൽ കഴുകിയിട്ട് അരി വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ആ സ്മെല്ല് മാറിക്കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഒരു പച്ചമുളകും അതുപോലെ തന്നെ മൂന്നല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ്. ഇതെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളക് അരിഞ്ഞെടുത്തതുമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ സവോള, അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി. പിന്നെ ഇത് നമുക്ക് താളിക്കാനുള്ള സാധനങ്ങളാണ്. കടുക് വറക്കാൻ കടുകുണ്ട്, അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പുണ്ട്, അതുപോലെ തന്നെ കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ, ഞാൻ ടേസ്റ്റിന് ഇട്ടണം. പിന്നെ അതുപോലെ തന്നെ കിസ്മിസുമാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഓയില്, പിന്നെ നമുക്ക് വേണ്ട മസാല എന്താ വെച്ചാൽ ഉപ്പുണ്ട്, അതുപോലെ തന്നെ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ്, ഇതൊരു ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇത് മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ഒരു അര ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ആദ്യം പാൻ ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ എടുക്കാം കേട്ടോ, ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കണേ. അതിനുശേഷം നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിരുന്നത് മൊത്തം ആഡ് ചെയ്ത് കൊടുക്കരുത്, നന്നായിട്ടൊന്ന് ചൂടാവും. നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കപ്പം ഇതെല്ലാം ഇട്ട് കൊടുത്തേക്കാം. പൊട്ടട്ട കടുക്. പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇന്ന് അടച്ച് വെക്കാം കപ്പെടുത്ത്. പൊട്ടിത്തെറി കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് കടുക് പൊട്ടി വന്നെങ്കിൽ നമുക്ക് സവോള ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ ആഡ് ചെയ്തു. നന്നായിട്ട് വഴറ്റി എടുക്കണം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന മസാല എല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ്. മസാല ഒന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ടും അതിനകത്ത് ആ അതൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു തക്കല മതി, ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. അതായത് നന്നായിട്ടൊന്ന് ഇളക്കുക. മസാലയൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിക്കുന്നത്. ഇതിനകത്ത് ഇത് നന്നായിട്ടൊന്ന് വഴത്തിയിട്ട് ഇതിനകത്ത് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കിന് നമുക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുവരെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാനാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം 2 മിനിറ്റ്. 2 മിനിറ്റ് കഴിഞ്ഞു, ഇപ്പൊ കറക്റ്റ് ആയി. നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു പപ്പടമോ അല്ലെന്നുണ്ടെങ്കിൽ പിക്കിളോ സാലഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അത് നമുക്ക് കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ബിരിയാണി ചോറിനെയൊക്കെ കാട്ടിലും ടേസ്റ്റ് ഈ ചോറിനാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, സൂപ്പറാണ്. ശരിക്കും ബിരിയാണി റൈസിനെക്കാട്ടിലും നല്ലത് ഈ റൈസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്.
അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചോറൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. 5 മിനിറ്റ് അല്ലെങ്കിൽ കൂടി പോയാൽ 10 മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് ഇത് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എന്താ ടൊമാറ്റോ റൈസും കൂടിയാണ്. അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.